നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. പാറത്തോട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ച തമിഴ്നാട് സ്വദേശിയുമായി സമ്പർക്കത്തിലുള്ളവരുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന മദ്യശാലകൾ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആപ്പ് വഴി ടോക്കൺ ലഭിച്ചവരാണ് മദ്യം വാങ്ങാനെത്തിയത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഇളവ് മറയാക്കി മൂന്നാറിൽ ആളുകൾ കൂടുതലായി എത്തി തുടങ്ങിയതോടെ നടപടി ഘടിപ്പിച്ച് പോലീസ്. തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കോളനി സ്റ്റാൻഡും പോലീസ് പുനഃക്രമീകരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെ പുറ്റടി സ്പൈസസ് പാർക്കിൽ ഏലക്കാ ലേലം പുനരാരംഭിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് 19-നായിരുന്നു ലേലം നിർത്തിവെച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബ്ലസൻ ചേരുന്നു. ബ്ലസൻ, എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്ന് സംസ്ഥാനത്ത് 84 രോഗബാധിതരാണ് ഉള്ളത്. ഇതിൽ ഇടുക്കിയിലാണ് ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും എത്തിയ 28-കാരനായ വണ്ണപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥിയായ ഇദ്ദേഹം കഴിഞ്ഞ 22-നാണ് ട്രെയിൻ മാർഗം കേരളത്തിലെത്തിയത്. തുടർന്ന് തൊടുപുഴയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. ഇന്നലെ ഇദ്ദേഹത്തെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ കൂടാതെ കാസർഗോഡ് 18, കണ്ണൂർ 10, കോഴിക്കോട് 6, മലപ്പുറം 8, തൃശ്ശൂർ 7, പാലക്കാട് 16, കോട്ടയം 3, ആലപ്പുഴ 1, പത്തനംതിട്ട 6, കൊല്ലം 1, തിരുവനന്തപുരം 7 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ സ്ഥിരീകരിച്ചിട്ടുള്ള രോഗബാധിതരുടെ എണ്ണം. കൂടാതെ പാറത്തോട്ടിൽ തമിഴ്നാട് സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 9 പേരുടെ കോവിഡ് പരിശോധനാ ഫലവും നെഗറ്റീവ് ആയിട്ടുണ്ട്. യുവാവിനുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവരുടെ സ്രവ പരിശോധനയാണ് നടത്തിയത്. നിലവിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ പാറത്തോട് ഉൾപ്പെടുന്ന 3 വാർഡുകൾ ഇപ്പോഴും ഹോട്ട്സ്പോട്ടായി തുടരുകയാണ്. അശ്വതി, നന്ദി. ബ്ലസൻ വാർത്തകളോട് പ്രതികരിച്ചതിന്. കർശന നിയന്ത്രണങ്ങളോടെ പുറ്റടി സ്പൈസസ് പാർക്കിൽ ഏലക്കാ ലേലം പുനരാരംഭിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് 19-നാണ് ലേലം നിർത്തിവെച്ചത്. 31 പേർ മാത്രമാണ് ഇന്നത്തെ ലേലത്തിൽ പങ്കെടുത്തത്. കോവിഡ് 19 രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് 19 നിർത്തിവച്ച ഏലകാലേലമാണ് പുറ്റടി സ്പൈസസ് ഗാർഡനിൽ പുനരാരംഭിച്ചത്. കേരള കാർഡമം പ്ലാന്റേഷൻസ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ലേലമാണ് ഇന്ന് നടന്നത്. 16,219 കിലോ കായയാണ് ആകെ പതിവിനെത്തിയത്. 31 പേർ മാത്രമാണ് ഇന്ന് പുറ്റടി സ്പൈസസ് ഗാർഡനിൽ ലേലത്തിനായി എത്തിയത്. 81 ലോട്ടുകളായിട്ടാണ് ഏലക്ക പതിഞ്ഞത്. ആവറേജ് വിലയായി ഇന്ന് ക്ലോസിംഗ് നടന്നത് 1,772 രൂപയാണ്. നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ വർധനവ് ഇന്നത്തെ ലേലത്തിൽ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വിലയുയർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും. ഇന്നത്തെ ലേലത്തിൽ കർശന നിയന്ത്രണ മാർഗരേഖകൾ സ്വീകരിച്ചുകൊണ്ടാണ് ലേലം നടന്നത്. ലേലത്തിൽ പങ്കെടുത്ത വ്യാപാരികളും ഉദ്യോഗസ്ഥർക്കും പരിശോധനകൾ നടത്തിയിരുന്നു. പനി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് നടത്തിയത്. ഒപ്പം സാനിറ്റൈസർ, ഹാൻഡ് വാഷ് തുടങ്ങിയവയുടെ ഉപയോഗത്തോടെയാണ് ലേലത്തിൽ പങ്കെടുത്തവർ ഹാളിൽ പ്രവേശിച്ചത്. 30-ാം തീയതിയാണ് ഇനി അടുത്ത ലേലം നടക്കുക. വരും ദിവസങ്ങളിൽ ഏലക്കാ വിലയിൽ കൂടുതൽ വർധനയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ കർഷകരും വ്യാപാരികളും. വി ആർ വിജയൻ, സിറ്റി വിഷൻ ന്യൂസ്, കട്ടപ്പന. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന മദ്യശാലകൾ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആപ്പ് വഴി ടോക്കൺ ലഭിച്ചവരാണ് മദ്യം വാങ്ങാനെത്തിയത്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന മദ്യശാലകൾ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 9 മുതൽ ജില്ലയിലെ ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളിലും വിൽപ്പന ആരംഭിച്ചു. ആപ്പ് വഴി ടോക്കൺ ലഭിച്ചവരാണ് മദ്യം വാങ്ങാനെത്തിയത്. SMS വഴി ടോക്കൺ ലഭിച്ചവരും എത്തിയിട്ടുണ്ട്. ബുക്ക് ചെയ്ത ഉപഭോക്താക്കളുടെ വിവരങ്ങൾക്കും QR കോഡ് സ്കാനിങ്ങും ഉൾപ്പെടെയുള്ള ആപ്പ് സജ്ജമാകാത്തത് ആശയക്കുഴപ്പമുണ്ടാക്കി. വ്യാജ ടോക്കൺ വന്നാൽ തിരിച്ചറിയാനാകില്ലെന്ന് ബാറുടമകൾ പരാതിപ്പെട്ടു.
ടോക്കൺ സ്കാൻ ചെയ്യുവാൻ സാധിക്കാത്തിടത്ത് ബിൽ നൽകി മദ്യം നൽകുവാനാണ് ബെവ്കോയുടെ തീരുമാനം. അതേസമയം മദ്യവിൽപ്പനയ്ക്കായി ബാറുകളിൽ ബദൽ മാർഗം ഒരുങ്ങുകയാണ്. QR കോഡിന് പകരം ബെവ്കോ ഈ ടോക്കൺ നമ്പറും മൊബൈൽ നമ്പറും നോക്കി മദ്യം നൽകാനാണ് നിർദ്ദേശം. QR കോഡിൻ്റേത് സാങ്കേതിക പ്രശ്നം ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഔട്ട്ലെറ്റുകളിൽ ബദൽ മാർഗം അധികൃതർ നിർദ്ദേശിച്ചത്. തൽക്കാലം QR കോഡ് വേണ്ടെന്നും ബെവ്കോ ഈ ടോക്കൺ നമ്പറും മൊബൈൽ നമ്പറും നോക്കി മദ്യം നൽകുവാനാണ് പുതിയ തീരുമാനം. ടോക്കൺ ബുക്ക് ചെയ്ത് നമ്മൾ ആപ്പ് വഴി ടോക്കൺ ബുക്ക് ചെയ്തിട്ട് ടോക്കൺ നമ്പർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും. നമ്പർ അതിൻ്റെ സമയമുണ്ട്. സമയമനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ആ സമയത്തിന് നമ്മൾ സാധനം കൊടുത്തിരിക്കും. ആ സമയം കഴിഞ്ഞാൽ വന്നാൽ സാധനം കൊടുക്കത്തില്ല. ബുക്കിംഗ് അത് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ബുക്കിംഗ്. സാങ്കേതിക പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ബെവ്കോ അറിയിച്ചു. ഉപഭോക്താക്കൾക്കുള്ള ആപ്പിനെതിരെ നേരത്തെ തന്നെ വ്യാപക പരാതി ഉയർന്നിരുന്നു. പലർക്കും OTP മണിക്കൂറുകൾ കഴിഞ്ഞാണ് വരുന്നത്. ചിലർക്ക് രജിസ്ട്രേഷൻ നടപടിയിലേക്കടക്കുവാൻ സാധിക്കുന്നില്ല. ഹാങ്ങിംഗ് പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാണെങ്കിലും തുടക്കത്തിൽ സെർച്ച് ലഭ്യമല്ല. നിർമ്മാതാക്കൾ നൽകിയ ലിങ്ക് വഴിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റിവിഷൻ. റേഷൻ വിതരണത്തിൽ ക്രമക്കേട് നടത്തിയ മൂന്നാർ നല്ലതണ്ണിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റേഷൻ കടയുടമ AK ത്യാഗരാജന്റെ ലൈസൻസ് ജില്ലാ സപ്ലൈ ഓഫീസർ സ്ഥിരമായി സസ്പെൻഡ് ചെയ്തു. കാർഡ് ഉടമകളുടെ പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയ സംഘം ഇയാൾ റേഷൻ വിതരണത്തിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. കാർഡുടമകളുടെ റേഷൻ വിഹിതം തടഞ്ഞുവെക്കുകയും രാത്രിയിൽ ഇവ വാഹനത്തിൽ അനധികൃതമായി കടത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് പിടിയിലായ റേഷൻ കടയുടമ ത്യാഗരാജന്റെ ലൈസൻസാണ് ജില്ലാ സപ്ലൈ ഓഫീസർ സ്ഥിരമായി സസ്പെൻഡ് ചെയ്തത്. സംഭവശേഷം കടയുടെ അംഗീകാരം താൽക്കാലികമായി റദ്ദു ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കടയുടമ കേരള റേഷനിംഗ് ഉത്തരവിന്റെയും സർക്കാരുമായി ഉണ്ടാക്കിയിട്ടുള്ള വിവിധ വ്യവസ്ഥകളുടെയും ലംഘനം നടത്തിയതായി കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് അംഗീകാരം പൂർണ്ണമായി റദ്ദാക്കിയത്. കൃത്യമായി റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്ന കാർഡുടമകളുടെ പരാതി സിറ്റിവിഷൻ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ത്യാഗരാജൻ നടത്തിവന്നിരുന്ന റേഷൻ കടയിൽ പരിശോധന നടത്തിയത്. നിയമവിരുദ്ധമായി കൈവശം സൂക്ഷിച്ച റേഷൻ സാധനങ്ങൾ വാഹനത്തിൽ കടത്തുവാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ പിടിയിലാവുകയും വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കടയുടെ അംഗീകാരം പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ടുള്ള ഇപ്പോഴത്തെ ഉത്തരവെന്ന് ദേവികുളം സപ്ലൈ ഓഫീസർ പറഞ്ഞു. മൂന്നാർ നല്ലതണ്ണിയിൽ പ്രവർത്തിച്ചിരുന്ന AR 42 നമ്പർ റേഷൻ കട 22/4/2000 രാത്രി 10 മണിക്ക് നമ്മൾ റെയ്ഡ് ചെയ്ത് കടത്തുവാൻ ശ്രമിച്ച 67 റേഷൻ സാധനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും അന്ന് തന്നെ റേഷൻ കടയുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തു. തുടർ നടപടി എന്നോണം നമ്മൾ റിപ്പോർട്ട് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് സമർപ്പിക്കുകയും ജില്ലാ സപ്ലൈ ഓഫീസർ B4 972/2020 നമ്പർ ഉത്തരവ് പ്രകാരം 42 നമ്പർ റേഷൻ കടയുടെ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കിയിരിക്കുകയാണ്. ക്രമക്കേടുകൾ നടത്തുന്ന റേഷൻ കടകൾക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ റേഷൻ കടകളിൽ പരിശോധന ശക്തമാക്കുവാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. കരാറുകാരൻ കലിങ്കുപണി പാതിവഴിയിൽ അവസാനിപ്പിച്ചു. മുതുവാൻകുടി വെള്ളത്തുകൽ റോഡ് മഴക്കാലമാകുന്നതോടെ ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിൽ. സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും 10 കോടി രൂപ അനുവദിച്ച് ഏറെ കൊട്ടിഘോഷിച്ച് പണിയാരംഭിച്ചതാണ് മുതുവാൻകുടി വെള്ളത്തുവൽ കല്ലാറുകുട്ടി റോഡ്. ആദ്യഘട്ടത്തിൽ റോഡ് പണിക്കാവശ്യമായ മെറ്റൽ ഇറക്കിയെങ്കിലും പിന്നീട് അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വാരിക്കൊണ്ടുപോയി. അതിനോടൊപ്പം പല ഭാഗത്തും റോഡിന് വീതി കൂട്ടി കലുങ്ക് നിർമ്മാണവും ആരംഭിച്ചു. ഇതിൽ മുതുവാൻകുടിയിൽ ആരംഭിച്ച കലുങ്ക് നിർമ്മാണമാണ് കുഴിയെടുത്ത് നിർമ്മാണം ആരംഭിച്ച ശേഷം പണി ഉപേക്ഷിച്ച രീതിയിൽ കാണുന്നത്. ഇതാണിപ്പോൾ റോഡിന് ഭീഷണിയായി മാറിയിരിക്കുന്നതും. ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ റോഡിൽ നേരത്തെ ഉണ്ടായിരുന്ന കൽക്കെട്ട് ഇടിഞ്ഞുപോയിരുന്നു. ഇനി കാലവർഷം ആരംഭിക്കുന്നതോടെ റോഡ് പൂർണ്ണമായും അപകടാവസ്ഥയിലാകുവാനും വാഹന ഗതാഗതം നിലയ്ക്കുവാനും സാധ്യതയുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ റോയി ജോൺ പറഞ്ഞു. പോയി ഇവിടെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങും. പൊതുജനങ്ങളടക്കം ജനപ്രതിനിധികളടക്കം അതെടുത്തുകൊണ്ട് പോകുന്ന തടഞ്ഞപ്പോഴും അടിയന്തരമായി പണി തുടങ്ങും. അവിടെ ATCT മേഖലകളിൽ പണി നടക്കുന്നതിന്റെ പേരിലാണ് എന്നാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷെ നാളിതേ വരെയായി പണികൾ ആരംഭിച്ചിട്ടില്ല. ഈ വരുന്ന ജൂൺ മാസമായി. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു സത്യം അടുത്ത് ഈ ഇതിങ്ങനെ തോണ്ടിയിട്ടതിന്റെ പേരിലുള്ള കുഴപ്പം എന്നത് നിരവധിയായ കുടുംബങ്ങൾ കുടിവെള്ളത്തിൽ ഉപയോഗിക്കുന്ന സ്രോതസ്സിലേക്കാണ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. നിരവധിയായ കുടുംബങ്ങൾ താഴ്ഭാഗത്തിൽ താമസിക്കുന്നു. അവർക്ക് ഇതിനകത്ത് വെള്ളം കെട്ടിയെന്ന് ഈ ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞു പോയാൽ ഭയാനകമായ നിലയിലാണ്. മറ്റൊരു സംഭവം ഇടുക്കിയുമായി ബന്ധപ്പെട്ട് മൂന്നാറുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഏതൊരാവശ്യത്തിനും ബന്ധപ്പെടണം കളക്ട്രേറ്റുമായി ബന്ധപ്പെടണമെങ്കിലും അതുപോലെ ഈ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവരെ സംബന്ധിച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം
വെള്ളത്തൂവൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ, സർക്കാർ ആരോഗ്യ കേന്ദ്രം വെള്ളത്തൂവിൽ എത്തണമെങ്കിലും, അതുപോലെ പഞ്ചായത്ത് ഓഫീസ് എത്തണമെങ്കിലും, നിത്യോപയോഗ സാധനങ്ങളുള്ള ആങ്ങളിലും വെള്ളത്തൂവൽ ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. ആ ടൗണിലെ കഴിഞ്ഞ പ്രളയകാലത്ത് റോഡ് കുത്തുവാര ഭാഗത്ത് തകർന്ന് മാസങ്ങളോളം ഗതാഗതം യോഗ്യമല്ലാത്ത നിലയിൽ കിടന്ന് സ്കൂൾ കുട്ടികൾ, നിരവധിയായ സ്കൂൾ കുട്ടികൾ സ്കൂൾ തുറക്കുമ്പോൾ അധ്യയനം തുടങ്ങുമ്പം സ്കൂളുകളെ ആശ്രയിക്കുന്നത് ഈ വഴിക്കാണ്. അടിമാലി മുതൽ അതുപോലെ വെള്ളത്തൂവൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളടക്കം ഉള്ള സ്കൂൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുഴിയിൽ കെട്ടിനിന്ന വെള്ളം പൊട്ടിയൊലിച്ച് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇതിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലനിധിയുടെ അടക്കം നിരവധി കിണറുകളുമുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര ശ്രദ്ധ വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ആനച്ചാൽ. ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഇളവ് മറയാക്കി മൂന്നാറിൽ ആളുകൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ നടപടി കടുപ്പിച്ച് പോലീസ്. തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കോളനി സ്റ്റാൻഡും പോലീസ് പുനഃക്രമീകരിച്ചു. ടൗണിൽ കൂട്ടം കൂടുന്നതിനും ഓട്ടോറിക്ഷകളടക്കം സർക്കാർ നിർദ്ദേശത്തിലധികം ആളുകളെ കയറ്റുന്നതിനും കർശന നിയന്ത്രണങ്ങളുണ്ട്. മൂന്നാർ ടൗണിൽ തിരക്കേറിയതോടെ പോലീസും ആരോഗ്യവകുപ്പും കോവിഡ് ജാഗ്രത കടുപ്പിക്കുകയാണ്. ടൗണിലെ തിരക്ക് പരമാവധി നിയന്ത്രിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കോളനി സ്റ്റാൻഡും പോലീസ് പുനഃക്രമീകരിച്ചു. ടൗണിൽ കൂട്ടം കൂടിയാൽ പോലീസ് കർശന നടപടി സ്വീകരിക്കും. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെയും നടപടി കടുപ്പിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ഇരുചക്രവാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതിലുമധികം ആളുകൾ കയറിയാൽ വാഹന ഉടമകൾക്കെതിരെ നടപടിയുണ്ടാകും. ടൗണിലെത്തുന്ന ബസ്സുകളിലും ടാക്സി വാഹനങ്ങളിലും ആളുകൾ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആളുകൾ കൂടുതലായി എത്തുന്ന മൂന്നാർ പച്ചക്കറി മാർക്കറ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സമയക്രമവും പഴയപടി തുടരുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി തോക്കുപാറ അമ്പഴച്ചാൽ മാങ്ങാപ്പാറയിൽ യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. മാങ്ങാപ്പാറ കാട്ടായം വീട്ടിൽ ബേസിലാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മരണം സംഭവിച്ചത്. തോക്കുപാറ അമ്പഴച്ചാൽ മാങ്ങാപ്പാറയിൽ യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. മാങ്ങാപ്പാറ കാടായം വീട്ടിൽ ബേസിലാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി വൈദ്യുതാഘാതമേറ്റതാണ് മരണത്തിന് കാരണമായതെന്നാണ് സൂചന. ബസ്സിൽ വൈദ്യുതാഘാതമേറ്റ് കിടന്നതിന് സമീപത്തെ വാഴ കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടുവെന്നും വിവരമുണ്ട്. അപകടശേഷം ബസ്സിലിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ്സിലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഏലിയാസ് ആണ് ബസ്സിലിൻ്റെ പിതാവ്. ഏലിയാമ മാതാവും. സിറ്റി വിഷൻ, അടിമാലി. വാളറ പത്താം മൈൽ മേഖലയിൽ ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും വൻ കൃഷിനാശം. നിരവധി ജാതി മരങ്ങൾ കടപുഴകി വീണു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാളറ പത്താം മൈൽ ഭാഗത്ത് വൻ കൃഷിനാശമാണ് ഉണ്ടായത്. കൂത്തമറ്റത്തിൽ അവറാച്ചൻ, നെടുങ്ങാട് ജോർജ് എന്നിവരുടെ കൃഷിയിടത്തിലെ നിരവധി ജാതി മരങ്ങൾ കടപുഴകിപ്പോയി. ആരിപ്പിള്ളിയിൽ ജോസിന്റെ 100 ചേനയും വാഴയും നശിച്ചു. പ്രദേശത്ത് നിരവധി റബ്ബർ മരങ്ങളും ഒടിഞ്ഞുവീണ് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നല്ല കായ്ഫലമുള്ള ജാതിമരമാണ് ഒടിഞ്ഞതെന്ന് കർഷകനായ അവറാച്ചൻ പറയുന്നു. ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും ഒരു 40-50 പഴക്കമുള്ള ഏതാണ്ട് 10 ജാതിത്തൈ, നല്ല അത്യുൽപാദന ശേഷിയുള്ള ജാതിത്തൈ ആയിരുന്നു. അതെല്ലാം കാറ്റിലും മഴയിലും പെടന്നു പോയി. ഒരു 5-8 ഒടിഞ്ഞ് കാറ്റിൽ പിരിച്ച് ഒടിച്ച് കളഞ്ഞ് ഇട്ടേക്കുകയാണ്. പിന്നെ റബ്ബറ്, വാഴ, കൊക്കോ എന്ന് വേണ്ട എല്ലാ സകലതും കാറ്റ് പിടിച്ച് ഒടിഞ്ഞ് പിരിഞ്ഞ് കിടക്കുകയാണ്. 50 അധ്വാനമാണ് നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായത്. ഇതിനെല്ലാത്തിനും കൂടി ഒരു ശാശ്വതമായൊരു പരിഹാരവും സഹായവും ഞങ്ങൾക്ക് കിട്ടണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഇതിനു പുറമെ ശക്തമായി പെയ്ത മഴയിൽ ദേശീയപാതയിൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. ഇടവേളയിലേക്ക് HD ദൃശ്യമുദ്രയുമായി നിങ്ങളുടെ സിറ്റി വിഷൻ ഡിജിറ്റൽ. പൂർണ്ണമായും HD സെറ്റോ ബോക്സ് മാത്രമുള്ള കേരളത്തിലെ ആദ്യത്തെ ഏക നെറ്റ്വർക്ക് ശൃംഖല. ഡോൾബി ഡിജിറ്റൽ സറൗണ്ട് ഓഡിയോ ഔട്ട്പുട്ട്, ചാനൽ പോസ് ആൻഡ് പ്ലേ സപ്പോർട്ട്, ലാംഗ്വേജ് ചേഞ്ചിങ് ഓപ്ഷൻസ്, HD റെക്കോർഡിംഗ് തുടങ്ങിയ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ ലോകോത്തര നിലവാരത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയിലൂടെ സിറ്റി വിഷനും BSNL സംയുക്തമായി ഹൈസ്പീഡ് ഇന്റർനെറ്റും മികവുറ്റ സേവനവും ഇപ്പോൾ നിങ്ങളുടെ വീട്ടുപടിക്കൽ. 5 HD പ്രാദേശിക വാർത്താ ചാനലുകൾ, 2 HD പ്രാദേശിക എന്റർടൈൻമെന്റ് ചാനലുകളും ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ്. വേഗമാകട്ടെ, നിങ്ങളുടെ പഴയ SD സെറ്റോ ബോക്സുകൾ മാറ്റി ഇടുക്കി വിഷൻ HD സെറ്റോ ബോക്സുകളിലേക്ക് മാറും. ആസ്വദിക്കൂ,
വിട്ടുവീഴ്ചയില്ലാത്ത ദൃശ്യമികവ്. സിറ്റിവിഷൻ ഡിജിറ്റൽ, വിട്ടുവീഴ്ചയില്ലാത്ത ദൃശ്യമികവ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഈ വർഷത്തെ മികച്ച ഉൽപാദനക്ഷമതയ്ക്കുള്ള കർഷകശ്രീ അവാർഡ് സ്റ്റെനി പോത്തൻ നെടുമ്പുറത്തിന്. തുടർച്ചയായി മൂന്നാം തവണയാണ് സ്റ്റെനി ഈ പുരസ്കാരത്തിന് അർഹനാകുന്നത്. എനിക്ക് ലഭിച്ച അവാർഡ് ഞാൻ പുളിയമല ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന് സമർപ്പിക്കുന്നു. മണ്ണിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം വിളവ് വർദ്ധിപ്പിക്കുന്ന 100% ഓർഗാനിക് ഘടകങ്ങൾ അടങ്ങിയ ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്ട്സ് ആണ് ഞാൻ എന്റെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് ആവശ്യമായ എല്ലാ പ്രൈമറി സെക്കൻഡറി മൈക്രോന്യൂട്രിയൻസും കൃത്യമായ അനുഭവത്തിൽ ചേർത്തെടുത്ത ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡാണ് ഗ്രീനസ് ഗോൾഡ്. കൂടുതൽ പൂ ഉണ്ടാകുവാനും കൈവഴിയിൽ തടയാനുമുള്ള ഒരു പുത്തൻ ബയോ നാച്ചുറൽ സ്റ്റിമുലന്റ് ആണ് നെക്ടർ. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്ട്സ് എല്ലാം അവരുടെ തന്നെ തോട്ടങ്ങളിൽ ഉപയോഗിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയവയാണ്. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഏതൊരു കർഷകനും മികച്ച വിളവ് ലഭിക്കുമെന്ന് മാത്രമല്ല കൃഷിഭൂമി വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാനും കഴിയുമെന്ന് സ്റ്റെനി പറഞ്ഞു. ഇനി എല്ലാ ഐശ്വര്യങ്ങൾക്കും ആലുങ്കലാണ് അവളോടൊപ്പം. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ആലുങ്കൽ ജുവലറി, NH റോഡ്, അടിമാൻ. ഇത്തവണയും ജോയി സാറിന്റെ ഏലക്കാണല്ലോ ഉയർന്ന വില, എന്താ രഹസ്യം? ആര്യ എക്കോ പ്ലസ്, ഇമ്പോർട്ടഡ് മൈക്രോ ന്യൂട്രിയൻസ്, ഹ്യൂമിക് ആസിഡ്, അമിനോ ആസിഡ്, പ്രോട്ടീൻസ്, പിന്നെ ഉന്നത ഗുണനിലവാരമുള്ള ഓയിൽ കേക്കുകളും ശാസ്ത്രീയമായി സംയോജിപ്പിച്ചിരിക്കുന്ന ആര്യ എക്കോ പ്ലസ്. അശാസ്ത്രീയമായ രാസവള പ്രയോഗവും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള രോഗങ്ങളെ അതിജീവിച്ച് കൺസിസ്റ്റന്റ് ആയ വിളവ് ഉറപ്പു നൽകുന്നു. കല്യാണ സംബന്ധമായ ആവശ്യങ്ങൾ നടക്കുന്നില്ലേ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ലക്ഷ്യ ഇവന്റ്സ്, കേറ്ററിംഗ്, ഫോട്ടോ ആൻഡ് വീഡിയോഗ്രഫി, വെഡിംഗ് സ്റ്റേജ് തുടങ്ങി മറ്റെല്ലാ സേവനങ്ങളും. ഉത്തരവാദിത്വം ഞങ്ങളുടെ, സന്തോഷം നിങ്ങളുടെ. ലക്ഷ്യ ഇവന്റ്സ്, കട്ടപ്പന. വീണ്ടും വാർത്തകളിലേക്ക്. തോക്കുപാറ ആനന്ദവിലാസം ടണൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിനും പരിഹാരമില്ല. KCB യുടെ അധീനതയിലുള്ള ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ റോഡ് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പേ ടണൽ നിർമ്മിക്കുന്നതിനു വേണ്ടി KCB കൈവശപ്പെടുത്തിയതാണ്. അമിതഭാരം കയറ്റി റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രദേശത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി തവണ നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തിട്ടും നാളിതുവരെയായും പരിഹാരമുണ്ടായിട്ടില്ല. പ്രശ്നം മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ കയറ്റവും വളവുകളുമുള്ള വീതി കുറഞ്ഞ ഈ റോഡിൽ കൂടി വാഹനങ്ങൾ അമിതഭാരം കയറ്റി പോകുന്നതിനാൽ വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുകയാണ്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമായില്ല എങ്കിൽ വലിയ സമരമാർഗങ്ങളിലേക്ക് തിരിയുമെന്ന് വാർഡ് മെമ്പർ MM റഹീം പറഞ്ഞു. ഒരു വർഷത്തോളമായി സഞ്ചാരോഗ്യമില്ലാത്ത നിലവിൽ ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണുള്ളത്. നിലവിൽ ടാറിങ്ങിനുള്ള എല്ലാ മെറ്റീരിയൽസും ഇറക്കി വെച്ചിട്ട് പോലും നാളെ ഇതുവരെ ടാറ് ചെയ്യാനോ മറ്റു നടപടികളൊക്കെ ഒന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മുതിരാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ സംഘടിച്ച് ഈ KCB യുടെ വാഹനം തടയുകയും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുള്ള മുമ്പോട്ടുള്ള അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ ഞങ്ങൾ കൂടിയിട്ടുള്ളത്. ഇതിനു പുറമെ കഴിഞ്ഞ പ്രളയകാലത്ത് നിർമ്മാണ ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും താഴ്ഭാഗത്തെ നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങളുടെ വീടുകളിലേക്കും കൃഷിയിടത്തിലേക്കും ഒഴുകി നാശനഷ്ടം സംഭവിച്ചിരുന്നു. വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമോ എന്ന ആശങ്കയിലാണ് ഇവർ. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റിവിഷൻ, കുഞ്ചിത്തണ്ണി. പാമ്പാടും പാറയിൽ സ്കൂളിന് മുമ്പിൽ പൊട്ടിച്ചിട്ടിരുന്ന കല്ലുകൾ മോഷണം പോയി. സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി പൊട്ടിച്ചിരുന്ന കല്ലുകളാണ് ലോക്ഡൌണിന്റെ മറവിൽ മോഷ്ടിക്കപ്പെട്ടത്. പാമ്പാടുംപാറ ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ കളിസ്ഥലം വലുതാക്കുന്നതിന്റെ ഭാഗമായാണ് ഒരു ഭാഗത്തു നിന്നും കൂറ്റൻ പാറകൾ പൊട്ടിച്ചു നീക്കിയത്. ഗ്രാമപഞ്ചായത്തിന്റെ 2018-19 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചാണ് പാറ പൊട്ടിച്ചത്. പൊട്ടിച്ചു നീക്കിയ കരിങ്കല്ലുകൾ ലേലം ചെയ്തു കൊടുക്കുവാനായിരുന്നു പഞ്ചായത്തിന്റെ തീരുമാനം. എന്നാൽ ലോക്ഡൌണിന്റെ മറവിൽ സ്കൂൾ പരിസരത്ത് നിന്നും ലോഡ് കണക്കിന് കരിങ്കല്ലുകൾ അപഹരിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു. ലോറികളിൽ കല്ല് കടത്തിയതായാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം കൂടുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. സിറ്റിവിഷൻ, നെടുങ്കണ്ടം. ലോക്ഡൌണിൽ കലാകാരന്മാർക്ക് സോഷ്യൽ മീഡിയയിൽ വേദിയൊരുക്കി DYFI.
ദേവികുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫേസ്ബുക്ക് പേജിൽ കലാകാരന്മാർക്ക് തങ്ങളുടെ സർഗവാസനകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവസരമൊരുക്കിയത്. DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് നൂറുകണക്കിന് കലാകാരന്മാർ ഇതിൽ പങ്കെടുത്തത്. ഇത്തവണ ലോക്ഡൌണിൽ വീട്ടിലിരുന്ന് സമയം കളയാതെ തങ്ങളുടെ സർഗവാസനകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസരവും ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ദേവികുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ജനശ്രദ്ധയാകർഷിച്ചത് നൂറുകണക്കിന് കലാകാരന്മാരും കലാകാരികളുമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഡബ് സ്മാഷ് ആണ്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഈ AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ചുച്ച് നമ്മൾ എവിടെ വെക്കും? ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ, ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക്, ഇത്രയും വലിയ ഇയറിങ്സ്, ഇങ്ങനെ കണ്ണെഴുതരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ നിൽക്കരുത്, അവരോടൊക്കെ പോകാൻ പറയൂ. കൊറോണവിനുടേ ഈ കാലയളവിൽ ഇളഞ്ഞുകളിൽ മധ്യയിലെ മനതിൽ ഏർപ്പെടുകിൻ്റെ വിരക്തികൾ, വെറുപ്പുകൾ, അതുപോലെ ഇരിക്കക്കൂടിയ മറ്റ് നെരുക്കടികളെയെല്ലാം പോക്കുവതർക്ക് നാലു തരമാണ് പോട്ടികൾ നടത്തുന്നത്. DYFI ഇക്കാനഗർ മേഖല കമ്മിറ്റികൾ തലമയിൽ ഓൺലൈൻ മൂലമാക പോട്ടികൾ നടപെട്ട് കൊണ്ടിരിക്കുന്നത്. ഇളഞ്ഞുകൾക്ക് തകുന്താർപോൾ ടിക്ടാക്, പടം പറയുതൽ, മറ്റും കവിത പോട്ടികൾ, പാട്ടുപോട്ടികൾ പോന്ന പോട്ടികൾ എല്ലാം നടപെട്ട് കൊണ്ടിരിക്കുന്നത്. ഡബ് സ്മാഷിനോടൊപ്പം കഥയും കവിതയും ചിത്രരചനയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും അടക്കം DYFI ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. യുവജന സംഘടനയുടെ ഈ ഉദ്യമത്തിന് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. സിറ്റി വിഷൻ മൂന്നാർ. പ്രധാന വാർത്തകളോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. പാറത്തോട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ച തമിഴ്നാട് സ്വദേശിയുമായി സമ്പർക്കത്തിലുള്ളവരുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന മദ്യശാലകൾ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആപ്പ് വഴി ടോക്കൺ ലഭിച്ചവരാണ് മദ്യം വാങ്ങാനെത്തിയത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഇളവ് മറയാക്കി മൂന്നാറിൽ ആളുകൾ കൂടുതലായി എത്തി തുടങ്ങിയതോടെ നടപടി ഘടിപ്പിച്ച് പോലീസ്. തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കോളനി സ്റ്റാൻഡും പോലീസ് പുനഃക്രമീകരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെ പുറ്റടി സ്പൈസസ് പാർക്കിൽ ഏലക്കാ ലേലം പുനരാരംഭിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് 19 ലേലം നിർത്തിവച്ചത്.